ഹായോൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് എന്താണ് ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ് ഗ്രാഫിലുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതിൽ ഓൾറെഡി ആറ് ഓപ്പറേഷൻസ് ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ആറെണ്ണം ഒന്ന് യൂണിയൻ രണ്ടാമത്തത് ഇൻ്റർസെക്ഷൻ മൂന്നാമത്തത് റിങ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷമുള്ള മൂന്ന് ആണ് അതായത് ഡീകമ്പോസിഷൻ ഡിലീഷൻ ആൻഡ് ഫ്യൂഷൻ ഓക്കെ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഓപ്പറേഷൻസ് അതായത് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് അതുപോലെ ഡിലീഷൻ എന്ന് പറഞ്ഞാലും ഫ്യൂഷൻ എന്ന് പറഞ്ഞാലും എല്ലാം ആ പേരിനെ ബേസ് ചെയ്തുകൊണ്ട് കൺസെപ്റ്റ് പഠിക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക്കായ ഡീകമ്പോസിഷൻ എന്താണെന്ന് നോക്കാം അപ്പൊ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്കറിയാം ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താ ഒന്നിന് ഒരു സംഭവത്തിന് എന്ത് ചെയ്യുക രണ്ടോ അതിൽ കൂടുതലോ ഐറ്റംസ് ആക്കി എന്തു ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യുക ആ രീതിയിൽ ചിന്തിക്കുക അപ്പം ഇവിടെ നമ്മൾ ഗ്രാഫിന്റെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാഫ് ജി എ ഞാൻ എന്ത് ചെയ്യുന്നു രണ്ട് സബ് ഗ്രാഫുകളുടെ യൂണിയൻ ആയിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ് സച്ച് ദാറ്റ് അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സബ് ഇന്റർ ഇന്റർസെക്ഷൻ എന്തായിരിക്കണം എം ടി ആയിരിക്കണം അതായത് കോമൺ ആയിട്ട് എന്തുണ്ടാവാൻ പാടില്ല ഒരു എഡ്ജോ സോറി ഒരു എഡ്ജും കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല ഓക്കെ അപ്പൊ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീ കമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഒന്നുകൂടി പറയാം ഒരു ഗ്രാഫിന് എന്ത് ചെയ്യുന്നു രണ്ട് സബ്ഗ്രാഫുകളുടെ യൂണിയൻ ആയിട്ട് എഴുതുന്നു ജീവൺ ജി ടു എന്ന് പറയുന്ന രണ്ട് സബ്ഗ്രാഫുകൾ അതിൻ്റെ യൂണിയൻ ആയിട്ട് ജിയെ ഞാൻ മാറ്റി എഴുതാൻ പോവുകയാണ് പോവാണ് ദാറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ജീവൺ ഇന്റർസെക്ഷൻ ജി ടു എന്ന് പറഞ്ഞ എം ടി ആയിരിക്കണം ഇവിടെ ഇന്റർ സെക്ഷൻ എം ടി എന്ന് ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ എന്തുണ്ടാവാൻ പാടില്ല എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് കാരണം വെർട്ടക്സ് ഉണ്ടാവാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂല ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ ഗ്രാഫിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല അപ്പോൾ അതൊന്നും ഓർത്ത് വെക്കുക ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ഡീകമ്പോസിഷനിൽ ഇന്റർസെക്ഷൻ എം ടി എന്ന് പറയുമ്പോൾ അവിടെ വെർട്ടക്സിന് അത് ബാധകല്ല എഡ്ജസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ബേസിക് ഡെഫിനേഷനിലേക്ക് പോവാം എ ഗ്രാഫ് ജി ഈസ് സെറ്റ് ടു ഹാവ് ബീൻ ഡീകംപോസ്ഡ് ഇൻറ്റു ടു സബ്ഗ്രാഫ്

അവിടെ എഡ്ജസ് എം ടി ആയിരിക്കാം എന്നുള്ള മീനിങ് അത് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഓൾ എഡ്ജസ് ഓഫ് ജി മസ്റ്റ് ബി പ്രസൻറ്റ് എയ്തർ ഇൻ ജീവൺ ഓർ ജി ടു ബട്ട് നോ എഡ്ജ് ക്യാൻ ബി കോമൺ ഫോർ ജീവൻ ആൻഡ് ജി ടു ഓൾറെഡി ഞാൻ പറഞ്ഞു ജീവൻ ഇൻ്റർസെക്ഷൻ ജി ടു എന്ന് പറയുന്നത് എന്താണ് ഒരു നാൽഗ്രാഫാണ് അതിന് എഡ്ജസ് കോമൺ ആയിട്ടില്ല എന്ത് മാത്രമേ ഉള്ളൂ വേർട്ടിസും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു ഗ്രാഫിൻ്റെ എല്ലാ എഡ്ജസ് എടുത്തു കഴിഞ്ഞാലും ആ പറഞ്ഞിരിക്കുന്ന എഡ്ജസ് ഒന്നിക്കൽ ജി വണിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ജി ടുൽ ഉണ്ടാവണം രണ്ടിലും കൂടി എന്തുണ്ടാവാൻ പാടില്ല ഒരു എഡ്ജ് പോലും കോമൺ ആയിട്ട് ഉണ്ടാവരുത് ഓക്കെ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ തന്നെ ആ കൺസെപ്റ്റ് ഓക്കെയാണ് ദെൻ രണ്ടാമത്തേത് ഓൾ വേർട്ടിസസ് മസ്റ്റ് ബി പ്രസൻറ്റ് എയ്തർ ഇൻ ജീവൺ ഓർ ജി ടുവർ വേർട്ടിസസ് മേ ബി കോമൺ അത് ഓൾറെഡി ഈ പറഞ്ഞു കാരണം ഇന്റർസെക്ഷൻ ഈ പറയുന്ന പോലെ തന്നെ നൽഗ്രാഫ് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവാം രണ്ടിലും ജീവണ്ടിലും ജി ടുയിലും എന്ത് കോമൺ ആയിട്ട് ഉണ്ടാവാം വേർട്ടിസസ് കോമൺ ആയിട്ടുണ്ടാവാം അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പോൾ ഗ്രാഫ് ജിയുടെ എല്ലാ വേർട്ടിസസും ഈ ജീവണ്ടിലും ജി ടുയിലും ആയിട്ടാണ് ഉണ്ടാവുക മേ ബി രണ്ടിലും കോമൺ ആയിട്ടും വെർട്ടക്സ് വരാം ഓക്കെ എ ഗ്രാഫ് കണ്ടെയ്നിങ് എം എഡ്ജസ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു പവർ എം മൈനസ് വൺ മൈനസ് വൺ വേസ് ഇൻ ടു സബ്ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു എം എഡ്ജുള്ള ഒരു ഗ്രാഫിനാണ് നമുക്കറിയാം ഒരു ഗ്രാഫിന് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു രീതിയിൽ മാത്രല്ല നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു ഗ്രാഫ് എടുക്കുകയാണ് അപ്പൊ ഈ ഒരു ഗ്രാഫ് എടുത്താല് സപ്പോസ് ഈ ഒരു ഗ്രാഫ് എടുക്കുന്നു അപ്പൊ ഈ ഒരു ഗ്രാഫിനാ ഡീകമ്പോസിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതി ചെയ്യാം ഒന്നിക്ക് ഈ ഭാഗം മാത്രം എടുത്തിട്ട് ഒരു ജീവൺ ആക്കിയിട്ടും എന്ത് ചെയ്യാം അടുത്തത് ജീ ടു ആക്കിയിട്ടും ഇത് രണ്ട് യൂണിയൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ സംഭവം ഈ മെയിൻ ഗ്രാഫ് കിട്ടും അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ജി എന്ന് പറയുന്നത് ഇത് ജി വൺ ഇതെന്താണ് ജി ടു ആണ് ഓക്കെ അപ്പൊ ഇത് യൂണിയൻ എടുത്താൽ എൻ്റെ മെയിൻ ഗ്രാഫ് കിട്ടും അതുപോലെ അതിന് രണ്ടിനും കോമൺ ആയിട്ട് എന്തില്ല എഡ്ജസ് ഇല്ല അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു എന്താണ് ഡീകമ്പോസിഷൻ ആണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തും ഏത് രീതിയിലും വേണമെങ്കിൽ വരക്കാം ഇപ്പൊ ഈ പറഞ്ഞതിന് പകരം ഞാൻ ഈ രീതിയിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡീകമ്പോസ് ചെയ്യാം പറ്റുമല്ലോ ഈ രീതിയിൽ ഡീകമ്പോസ് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക നമ്മുടെ സോറി വേറെ ഏതെങ്കിലും ഒരു രീതി എടുക്കാം വേറെ ഏതെങ്കിലും ഒരു രീതി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എഡ്ജ് മാത്രം നമുക്ക് എടുക്കാം ദെൻ ഇതും എന്ത് തന്നെയാണ് വേറൊരു ഡീകമ്പോസിഷൻ ആണ് അല്ലെ അതിലൊരു സബ്ഗ്രാഫിൽ ഒരു എഡ്ജും രണ്ടാമത്തെ സബ്ഗ്രാഫില് മൂന്ന് എഡ്ജസ്സും ആണ് ഇതും എന്താണ് ഇതിന്റെ ഡീകംപോസിഷൻ ആണ് അപ്പോ ഇങ്ങനെ പല രീതിയിലുള്ള ഡീകമ്പോസിഷൻ ഒരു ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ജനറൽ റിസൾട്ടാണ് എം എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫിന് നമുക്ക് എന്ത് ചെയ്യാം ടു പവർ എം മൈനസ് വൺ മൈനസ് വൺ വേസിൽ നമുക്ക് എന്ത് ചെയ്യാം പെയർ ഓഫ് സബ് ഗ്രാഫുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും ആ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക എം എഡ്ജസ് ഉള്ളതിൽ ടു പവർ എം മൈനസ് വൺ അപ്പോൾ അങ്ങനെയാണെങ്കിലും ചോദിക്കട്ടെ നാല് എഡ്ജസ് ആണ് ഉള്ളതെങ്കിലോ സപ്പോസ് ഫോർ എഡ്ജസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഫോർ ഡ്ജസ് ആണ് ഉള്ളതെങ്കിൽ ടു പവർ ഫോർ മൈനസ് വൺ മൈനസ് വൺ ഈസ് ടു ക്യൂബ് മൈനസ് വൺ ഈസ് സെവൻ വേസിൽ നമുക്ക് എന്ത് ചെയ്യാം നാല് എഡ്ജ് ഉള്ള ഒരു ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്യാം ഓക്കെ നാല് ഏഴ് വ്യത്യസ്തമായ രീതിയിൽ ഈ നാല് എഡ്ജ് ഉള്ള ഗ്രാഫിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി ഒരു എക്സാമ്പിൾ നോക്കാം ഈ പറഞ്ഞിരിക്കുന്നത് ഒരു അഞ്ച് വെർട്ടക്സ് അല്ല സോറി അഞ്ച് എഡ്ജ് ഉള്ള അതുപോലെ അഞ്ച് വെർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫാണ് അതിന് ഞാൻ ഒരു പെർട്ടിക്കുലർ കേസ് മാത്രമാണ് ഇത് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിന് വേണമെങ്കിൽ രണ്ട് രീതിയിലുള്ള അല്ലെ രണ്ടോ അതിലധികമോ രീതിയിൽ കാരണം ടു പവർ ഫൈവ് മൈനസ് വൺ മൈനസ് വൺ ആ രീതിയിൽ അത്രയും പതിനഞ്ച് വേസിൽ നമുക്ക് ഈ ഗ്രാഫിനെ ഡീകമ്പോസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഗ്രാഫിൽ നമ്മുടെ അഞ്ച് വെർട്ടിക്സും ഞാൻ എന്ത് ചെയ്യുന്നു എയും ഡിയും മാത്രം ജീവൻ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് കൂടെ വരുന്നു അപ്പം ജീവണിൻ്റെ കൂടെ വരുന്നത് എന്തൊക്കെയാണ് വെർട്ടിസസ് വൺ ടു ഫോർ ആണ് എഡ്ജസ് എന്തൊക്കെയാണ് എയും ഡിയും ആണ് അതാണ് ജീവൻ എന്ന് പറയുന്ന ഗ്രാഫ് അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി രണ്ടാമത്തെ ജി റ്റു എന്ന് പറയുന്ന ഡി ഡീകമ്പോസിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ സബ്ഗ്രാഫ് എന്ന് പറയുന്നത് ഏതൊക്കെ ഉൾപ്പെടുന്നതാണ് സിയും ബിയും ഇയും എഫും അതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആൻവേർട്ടിസും ഉൾപ്പെടുന്നതാണ് ജി റ്റു എന്ന് പറയുന്ന ഗ്രാഫ് ഓക്കെ ഇത് രണ്ട് യൂണിയൻ എടുത്താൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മെയിൻ ഗ്രാഫ് ജി കിട്ടും ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തില്ല കോമൺ ആയിട്ട് ഒരു എഡ്ജും ഇല്ല വേർട്ടിസസ് ഉണ്ട് വേർട്ടിസസ് കോമൺ ആവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവ രണ്ട് ഇൻ്റർസെറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാം ടു വൺ എന്ന് പറയുന്ന ഒരു നെൽഗ്രാഫ് ടു വൺ ഫോർ എന്ന് പറയുന്ന ഒരു ആണ് ഓക്കെ അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഡീകമ്പോസിഷൻ ആണ് ക്ലിയർ ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ ഇതേ ഗ്രാഫിൽ ഞാൻ സപ്പോസ് ഈ ജി വണ്ടിൽ ഞാൻ ഈ ഒരു എഡ്ജും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഡീകമ്പോസിഷൻ ആണെന്ന് പറയുന്നത് വിചാരിക്കുക ഡീകമ്പോസിഷൻ ആവോ ഇല്ല സ്വാഭാവികമായിട്ടുണ്ടാ ഇന്റർസെക്ഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ബി എന്ന് പറയുന്ന എഡ്ജ് അവിടെ എന്തായിട്ട് വരും കോമൺ ആയിട്ട് വരും ഈ രീതിയിലാണ് ഞാനൊരു ഡീകമ്പോസിഷൻ ഉണ്ട് എന്ന് പറയാൻ പോകുന്നതെങ്കിൽ അവിടെ എന്താണ് അതൊരു ഡീകമ്പോസിഷൻ അല്ല എന്ന് മനസ്സിലാക്കുക എപ്പോഴും ഡീകഏതെങ്കിലും ഒന്നിന് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അതല്ലാത്തതിനും കൂടി ഒരു എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോഴാണ് ആ കൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആവാ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് അടുത്തത് ഡിലീഷൻ ആണ് ഡിലീഷൻ എന്നാണ് എന്താ റിമൂവ് ചെയ്യുക ഒരു ഗ്രാഫ് ഒന്ന് ഒരു പെർട്ടിക്കുലർ സംഭവം റിമൂവ് ചെയ്യുക എന്ത് റിമൂവ് ചെയ്യുക ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സംഭവങ്ങളുണ്ട് ഒന്നിക്ക് വെർട്ടക്സ് ഉണ്ടാവും അല്ലെങ്കിൽ എഡ്ജ് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ മീനിങ് എന്തായിരിക്കും ഒന്നിക്കിൽ വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും എഡ്ജ് ഡിലീറ്റ് ചെയ്യാനായിരിക്കും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിലീഷൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഡിലീറ്റിംഗ് എ വെർട്ടക്സ് അതേപോലെ ഡിലീറ്റിംഗ് എ സെറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഡിലീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെറ്റിന്റെ ഫോമിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു സെറ്റ് ഓഫ് വേർട്ടിസും സെറ്റ് ഓഫ് എഡ്ജസ്സും ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ ആ ഗ്രാഫ് ഒന്ന് ആ പറഞ്ഞിരിക്കുന്ന എഡ്ജസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം ഓക്കെ അപ്പൊ അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു വെർട്ടക്സ് മാത്രം റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഡിലീഷൻ ഓഫ് എ വെർട്ടക്സ് എന്നുള്ള രീതിയിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഡിലീറ്റിംഗ് എ വെർട്ടക്സ് ലെറ്റ് ബി എ വെർട്ടക്സ് ഓഫ് ജി ജി ദെൻ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡിനോട്ട്സ് എ സബ്ഗ്രാഫ് സബ്ഗ്രാഫ് ഓഫ് ജി ഒപ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് ദി വെർട്ടക്സ് ദിവർട്ടക്സ് പറയുന്ന വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇൻസിഡൻറ്റ് ആവുന്ന എഡ്ജസ് കൂടി എന്താവും റിമൂവ് ആവും എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ വെർട്ടക്സ് ഡിലീറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ വെർട്ടക്സ് എൻ വെർട്ടക്സ് ആയിട്ട് വരുന്ന എത്ര എഡ്ജസ് ഉണ്ടോ അതൊക്കെ അവിടെ റിമൂവ് ആവും കാരണം ഒരിക്കലും ഒരെഡ്ജും ഒരൊറ്റ വെർട്ടക്സ് മാത്രമായിട്ട് നിലനിൽക്കില്ല അതിന് രണ്ട് വെർട്ടക്സ് ഉണ്ടെങ്കിലും മാത്രമേ ഒരു എഡ്ജ് നിലനിൽക്കൂലൂ ആ രണ്ട് വർട്ടെക്സ് മേ ബി ഈക്വൽ ഓർ ഡിസ്റ്റിങ് രണ്ട് പേര് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് ഡിലീറ്റിംഗ് ആൻഡ് എഡ്ജ് എന്തായിരിക്കും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് ഒന്ന് ഒരു പെർട്ടിക്കുലർ എഡ്ജ് റിമൂവ് ചെയ്യുക അതായത് ലെറ്റ് ഇ ഐ ബി എൻ എഡ്ജ് ഓഫ് ജി ദെൻ ജി മൈനസ് ഇ ഐ ഡിനോട്ട് ദ സബ്ഗ്രാഫ് ഓഫ് ജി അപ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് ദ എഡ്ജ് ഈജ് ഓക്കെ ഈജ് എന്ന് പറഞ്ഞ എഡ്ജ് റിമൂവ് ചെയ്യുന്നു ഹവ് എവർ ഡിലീറ്റിംഗ് എൻ എഡ്ജ് ഡസ് നോട്ട് റിക്വയർ ഡിലീറ്റിംഗ് ഇറ്റ്സ് എൻവേർട്ടസസ് കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വെർട്ടക്സ് റിമൂവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ എൻവെർട്ടക്സ് ആയിട്ട് അല്ലെങ്കിൽ അത് അതിൽ ഇൻസിഡൻറ്റ് ആവുന്ന എല്ലാ എഡ്ജസും റിമൂവ് ആവും പക്ഷേ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നില്ല അവിടെ ഒരു വെർട്ടക്സ് ഡിലീറ്റ് ആവുന്നില്ല ആ എഡ്ജ് മാത്രമേ അവിടെ ഡിലീറ്റ് ആവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇവിടെ കാർഡിനാലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ ജിയുടെ കാർഡിനാലിറ്റിയും ജി മൈനസ് അതായത് വെർട്ടക്സ് സെറ്റിൻ്റെ ജി യിലുള്ള കാർഡിനാലിറ്റിയും അതുപോലെ ജി മൈനസ് ഇ യിലുള്ള കാർഡിനാലിറ്റി എന്ത് തന്നെയായിരിക്കും സെയിം തന്നെയായിരിക്കും വെട്ടക് സെറ്റ് കുറയുന്നില്ല ആൾസോ ഡിലീറ്റിങ് എനജ് ഈസ് ഈക്വൽ ടു പെർഫോമിങ് റിങ് ഓപ്പറേഷൻ ഓൺ എ ഓൺ എ ഗ്രാഫ് വിത്ത് എഡ്ജ് ജി ഐ നമുക്കറിയാം എന്താണ് റിങ് ഓപ്പറേഷൻ എന്നുള്ളത് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റിംഗ് ഓപ്പറേഷൻ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്ന ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് രണ്ട് ഗ്രാഫ് ആ ഒരു രണ്ട് ഗ്രാഫുകൾ റിങ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വേർട്ടിസസ് യൂണിയൻ ആയിട്ട് എടുക്കുക എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഇ ഐ എന്ന് പറയുന്നതിൻ്റെ വർട്ട് വേർട്ടിസസ് ഈ പറഞ്ഞിരിക്കുന്ന ജി ജീന്ന് പറയുന്ന വെർട്ടക്സ് ആയിട്ട് യൂണിയൻ എടുക്കുക അപ്പം സ്വാഭാവികമായിട്ടും മെയിൻ ഗ്രാഫ് തന്നെയാണ് കിട്ടുക കാരണം ഇ ഐ എന്ന് പറഞ്ഞാൽ എന്താ ജിയുടെ തന്നെ സബ് സബ്ഗ്രാഫാണ് പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന എന്താകും ആ ഡി എഡ്ജ് ഡിലീറ്റ് ആവും കാരണം രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉണ്ടാവുക ആ എഡ്ജാണ് ഉണ്ടാവുക അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആക്കി ആക്കിത്തരാം നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് എടുത്തു അപ്പോൾ ഈ ഗ്രാഫിൽ ഞാൻ ഇതാണ് റിമൂവ് ചെയ്യുന്നതെന്ന് കാര്യം അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം ജി റിങ് സം ഓഫ് ഇ എന്ന് പറയാം റിംഗ് സം ഓഫ് ഇ എന്ന് പറയാം കാരണം ഈ റിംഗ് സം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് ഇതിൻ്റെ രണ്ടിന് വേട്ടിസെ വേർട്ടക്സ് സെറ്റിന്റെ യൂണിയൻ ആയിട്ട് എടുക്കുക ഓക്കെ എഡ്ജ് സെറ്റും എന്ത് തന്നെയായിരിക്കും യൂണിയൻ ആണ് പക്ഷെ രണ്ടിലും കോമൺ ആയിട്ടുള്ള എഡ്ജ് റിമൂവ് ചെയ്യണം അങ്ങനെ കിട്ടുന്ന ഗ്രാഫിനെയാണ് നമ്മൾ റിംഗ് അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപ്പൊ ഇവിടെ യൂണിയൻ എടുക്കുമ്പോൾ വി വൺ യൂണിയൻ ബി ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് തന്നെയാണ് കിട്ടുക ജി തന്നെയാണ് കിട്ടുക കാരണം ജീടെ സോറി വെർട്ടക്സ് സെറ്റ് ഓഫ് ജി തന്നെയാണ് കിട്ടുക കാരണം ഈയുടെ എൻവെർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജിയിലുള്ള വേർഡ്സസ് തന്നെയാണ് അപ്പൊ അതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ സെറ്റിന്റെ ബേസിൽ പറയുമ്പോൾ ആ എലമെന്റ് തന്നെയാണ് വരിക ദെൻ ഈ പറഞ്ഞിരിക്കുന്ന എഡ്ജിന് സംഭവിക്കുന്ന വ്യത്യാസം എന്താ ജിയിലുള്ള എഡ്ജും ഈ എന്ന് പറഞ്ഞ എഡ്ജും യൂണിയൻ എടുക്കുക ഓക്കെ അത് മാത്രല്ല റിങ് ആവണമെങ്കിൽ അതെന്ത് ചെയ്യണം ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എഡ്ജ് എന്തായിരിക്കും റിമൂവ് ചെയ്യും കൂടി വേണം ഓക്കെ അപ്പൊ ആ ഡിലീഷൻ കൂടി ഇവിടെ നമ്മൾ സംഭവിക്കുന്നുണ്ട് ഓക്കെ സംഭവിക്കുന്നുണ്ട് നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും ആ ഒരു എഡ്ജ് മാത്രം ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു എഡ്ജേ ഉള്ളൂ അത് ഞാൻ അങ്ങ് റിമൂവ് ചെയ്യാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എഡ്ജ് ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ശരിക്കും എന്തിനു തുല്യാണ് ജി എന്ന് പറയുന്ന ഗ്രാഫിന് ഈന്ന് പറയുന്ന ഒരു എഡ്ജു ആയിട്ട് റിംഗ് സമ്മ് എടുക്കുന്നതിന് തുല്യമാണ് ചിലപ്പോൾ റിസൾട്ട് ചോദിക്കാം ഈ പറഞ്ഞിരിക്കുന്ന റിങ് സമ്മും അതുപോലെ എഡ്ജ് ഡിലീഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഈ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കാം ഓക്കെ ദെൻ നമ്മളിനി ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ വട്ടക്സ് ടു ഒരു എക്സാമ്പിൾ ഉണ്ട് നേരത്തെ നമ്മൾ കണ്ട അതേ എക്സാമ്പിൾ തന്നെയാണ് വർട്ടക്സ് ടു റിമൂവ് ചെയ്യുന്നു വർട്ടക്സ് ടൂ റിമൂവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതുമായിട്ട് ഇൻസിഡൻ്റ് ആവുന്ന രണ്ട് എഡ്ജസ്സും കൂടി റിമൂവ് ആവും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും പോയി ബാക്കി എന്തേ വരുമല്ലോ സി ഡി ഇ എഫ് എന്ന് പറയുന്ന ഈ പോർഷൻ മാത്രമേ വരുള്ളൂ ഓക്കെ ഇനി പക്ഷെ നേരെ മറിച്ച് എന്ന് പറയുന്നൊരു ആണ് ഞാൻ റിമൂവ് ചെയ്യുന്നെങ്കിലോ ഈ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കട്ടാവുന്നേ ഉള്ളൂ ബാക്കി വെട്ടിസെസ് എന്ത് ചെയ്യുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ വെർട്ടക്സ് സെറ്റ് വൺ ടു ഫൈവ് എഡ്ജ് സെറ്റ് എ ടു എഫ് ആണെങ്കിൽ എന്ന് പറയുന്ന വെർട്ടക്സ് റിമൂവ് ചെയ്യുമ്പം ആ വെർട്ടക്സ് മാത്രം ഒഴിവായി മാത്രമല്ല അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും ആ പറഞ്ഞിരിക്കുന്ന വെർട്ടക്സിൽ ഇൻസിഡൻ്റ് ആവുന്ന രണ്ട് എഡ്ജസും കൂടി ഇവിടെ കുറയും അതായത് എയും ബിയും കുറയും നേരെ മറിച്ച് ഇവിടെ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പം എന്ത് സംഭവിക്കുന്നില്ല ജി മൈനസ് എ എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുള്ളൂ ബോട്ടെക് സെറ്റ് സെയിം തന്നെയാണ് എഡ്ജ് സെറ്റിൽ മാത്രം എന്ത് ചെയ്യുന്നു ആ റിമൂവ് ചെയ്യുന്ന എഡ്ജ് എഡ്ജിന്റെ നമ്പർ കുറയും ഓക്കെ ഇനി ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് വേർഡ് ഇസ് എസ് വി ഐ ആൻഡ് വി ജെ ഇൻ എ ഗ്രാഫ് ആർ സെറ്റ് ടു ബി ഫ്യൂസ്ഡ് ഓർ മെർജഡ് ഓർ ഐഡന്റിഫൈഡ് മൂന്നും ഒരേ സിനോണിം ഇതായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാലും മെർജെ എന്ന് പറഞ്ഞാലും ഐഡന്റിഫൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ല എന്താണ് ഒരേ സംഭവം തന്നെയാണ് ഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം സാധാരണ രീതിയിൽ എന്താ രണ്ട് സംഭവങ്ങളെ യോജിപ്പിക്കാം അപ്പൊ ഇവിടെ ഗ്രാഫിൽ വി ഐ വി ജെ തമ്മിൽ യോജിപ്പിക്കുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ വി ഐയും വി ജെ യും യോജിപ്പിക്കുമ്പം ഇവിടെ ഇൻസിഡന്റ് ആവുന്ന എഡ്ജസ് കൂടി എന്താകും കമ്പൈൻഡ് ആവും ഓക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം അപ്പോൾ എ പെയർ ഓഫ് വെർടിസസ് വി ഐ ആൻഡ് വി ജെ ഇൻ ഗ്രാഫ് ആർ സെറ്റ് ടു ബി ഫ്യൂസ്ഡ്

ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കുക ഞാൻ എന്ത് ചെയ്യുന്നു ഫോറും ഫൈവും തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഫോറും ഫൈവും ഫ്യൂസ് ചെയ്യുമ്പം ഞാനത് ഈ പറഞ്ഞിരിക്കുന്ന ഫോറും ഫൈവും ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഞാൻ പുതിയ അതായത് ഫോർ ഈക്വൽ ടു ഫൈവ് എന്ന് പറയുന്ന വേർട്ടിസസ് പുതിയൊരു വേർട്ടക്സ് സിക്സ് എന്ന് പറയുന്ന ഒരു വർട്ടെക്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതിനെ ഡിനോട്ട് ചെയ്യുന്നു വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത് രണ്ടിനും ഇടയിലുള്ള എഫിന് എന്താ സംഭവിക്കുക കാരണം എഫിൻ്റെ എൻവെർട്ടെക്സ് എന്താണ് ഈ ഫോറും അതുപോലെ ഫൈവ് ആണ് അത് രണ്ടും ഈക്വലായി എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഇവിടുന്ന് ഈ എഫ് എന്തായിട്ട് മാറും തുടങ്ങിയിട്ട് അവിടെ തന്നെ അവസാനിക്കും കാരണം ഈ എഫിൻ്റെ ഒരു എൻവെർട്ടക്സ് ഫോറും മറ്റേ എൻവെർട്ടക്സ് എന്താണ് ഫൈവ് ആണ് അത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് കിട്ടുക ഒരു ലൂപ്പ് കിട്ടും അതുമാത്രല്ല ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഡീന്ന് പറയുന്ന എഡ്ജ് എവിടെയാണ് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത് ഫോറിലാണ് ഇൻസിഡന്റ് ആയിട്ടുള്ളത് അപ്പൊ ഫോറിൽ ഇൻസിഡന്റ് ആവുന്ന എഫിന് എനിക്ക് ലൂപ്പാക്കിയിട്ട് കിട്ടി ഈ ഡി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഈ ഫ്യൂസ് ചെയ്ത വെർട്ടക്സിലേക്ക് എന്ത് ചെയ്യണം ഇൻസിഡന്റ് ആക്കണം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഫൈവിൽ ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജ് എഡ്ജാണ് ഏത് ഇന്ന് പറയുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ന്യൂ വെർട്ടക്സിലേക്ക് വീണ്ടും എന്ത് ചെയ്യുക ഇൻസിഡൻ്റ് ആക്കുക അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഫ്യൂഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഫ്യൂഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളൊന്നും നോക്കുക എന്താ സംഭവിക്കുക ഫ്യൂഷൻ റെഡ്യൂസസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ദി ഗ്രാഫ് ബൈ വൺ രണ്ട് വെർട്ടിസിനെ ഫ്യൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യും ഒരു വെർട്ടക്സ് അവിടെ കുറയും ഓക്കെ ഫ്യൂഷൻ ഡസ് നോട്ട് ആൾട്ടർ ദി ദി നമ്പർ ഓഫ് എഡ്ജസ് ആ നമ്പർ ഓഫ് എഡ്ജസ് എന്ത് ചെയ്യുന്നില്ല ഒരു കുറവും വരുന്നില്ല കാരണം ഇവിടെ നമ്മൾ വേർട്ടീസസ് ഫ്യൂസ് ചെയ്യുമ്പം ആ ഓൾറെഡി ഒരു എഡ്ജിന്റെ ഒരു അൻവേർട്ടക്സ് ഉള്ളതാണ് ഞാൻ ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ എഡ്ജിന് ഞാൻ എന്ത് ചെയ്യും പുതിയ ഫ്യൂസ് ചെയ്ത വെർട്ടക്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻസിഡൻറ് ആക്കുന്നുണ്ട് ഓക്കെ ആ ചിലപ്പോൾ പാത്ത് ഈ പറഞ്ഞ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചത് ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് ഇതായിട്ട് വരക്കേണ്ടി വരുന്നു മാത്രം പക്ഷെ ആ എഡ്ജിന്റെ നമ്പറിന് എന്ത് ചെയ്യുന്നില്ല മാറ്റം വരുന്നില്ല ഈവൺ ഇഫ് അത് ഫ്യൂസ് ചെയ്യുന്ന ഇതിനിടയിൽ തന്നെയുള്ള ആണെങ്കിൽ പോലും ഇതിന് രണ്ടിനിടയിലുള്ള ആണെങ്കിൽ പോലും അത് ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടും ഒരു ലൂപ്പായിട്ട് കിട്ടുന്നുണ്ട് അവിടെ എഫ് എന്ന് പറയുന്നത് ലൂപ്പ് ആവുന്നുണ്ട് എന്ന് വെച്ചാൽ അത് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ എക്സിസ്റ്റൻസ് എന്ത് ചെയ്യുന്നില്ല ഒരു മാറ്റം സംഭവിക്കുന്നില്ല ഓക്കെ ദെൻ ഡിഗ്രി ഓഫ് ദി ന്യൂ വർട്ടസ് വിൽ ബി ദി സം ഓഫ് ദി ഡിഗ്രി ഓഫ് ദി വേർസ്യൂസ് ഫ്യൂസ്ഡ് സ്വാഭാവികമാണ് കാരണം എന്താ ഈ ഫോറും ഫൈവും ഞാൻ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഫോറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ ഫോറിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടൂ ആണ് ഇവിടെയും ഈ ഫോറിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ആണ് അത് ഫ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് എഞ്ചും കൂടി ഇവിടെ കൂട്ടിമുട്ടും അതുപോലെ തന്നെ ഇതിനിടയിലുള്ള സംഭവം ഞാൻ എന്താക്കിയിട്ട് വരച്ചിട്ടുണ്ട് ലൂപ്പാക്കിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂസ് ചെയ്ത ആറാമത്തെ വെർട്ടക്സ് നാലും അഞ്ചും കൂടി ഐഡന്റിഫൈ ചെയ്ത ആറാമത്തെ വർട്ടക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ് ടൂ പ്ലസ് ടു ആണ് അതായത് ഫോർ ആണ് എന്ന് എന്നുവെച്ചാൽ ഫോറിന്റെ ഡിഗ്രിയും ഫൈവിന്റെ ഡിഗ്രിയും തമ്മിൽ എന്തായിരിക്കും സമ്മ്താണ് ഓക്കെ ലാസ്റ്റാത്തത് എനി എഡ്ജ് ബിറ്റ്വീൻ വി ഐ ആൻഡ് വി ജെ ഷാൾ ബിക്കം എ ലൂപ്പ് എ സെൽഫ് ലൂപ്പ് എന്താണ് അതിനിടയിലുള്ള ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ഫ്യൂസ് ചെയ്യുന്ന വെട്ടക്സിന് ഇടയിലുള്ള എഡ്ജ് സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറിയുക ഒരു ലൂപ്പായിട്ട് മാറുക ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ആറ് ആറ് ഓപ്പറേഷൻസ് ആണ് ഗ്രാഫിൽ നമ്മൾ സാധാരണ രീതിയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് ആറും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക പേരുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക അപ്പൊ കുറെ കൂടി നമുക്ക് എളുപ്പമുണ്ടാകും ഓക്കെ